കേരളാ കോൺഗ്രസ് ജോസഫ് കോൺഗ്രസ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന ചർച്ചയിലും തീരുമാനമായില്ല ആവശ്യങ്ങൾ കോൺഗ്രസുമായി ചർച്ച ചെയ്തെന്നും ആശാവഹമായ പുരോഗതി ചർച്ചയിലുണ്ടെന്നും മോൻസ് ജോസഫ് പറഞ്ഞു പി ജെ ജോസഫുമായി ആലോചിച്ച ശേഷമാകും അന്തിമ തീരുമാനം എടുക്കുക തീർച്ചയായിട്ടും ആശാവഹമായ നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുന്നതിന് വേണ്ടി ആവശ്യമായ ഇടപെടൽ ബഹുമാനായ പാർട്ടി നേതാവ് പി ജെ ജോസഫ് സാറിൻ്റെ കൂടി അനുമതിയോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പുമായി ആലോചിച്ച് അന്തിമമായ ധാരണ ഉണ്ടാക്കുന്നതാണ് അതിന് പാർട്ടി ഉന്നയിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം കാര്യമായി തന്നെ പരിഗണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചിട്ടുള്ളത് അല്ലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ വീണ്ടും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലും ജോസഫ് വിഭാഗവുമായി ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല മൂവാറ്റുപുഴയുടെ കാര്യത്തിലടക്കം ഇപ്പോഴും തർക്കം തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഏത് തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു പുരോഗമിച്ചിരുന്നത് എത്രത്തോളം പ്രതീക്ഷ ജോസഫ് വിഭാഗം ഈ ഘട്ടത്തിൽ ആവശ്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലമീൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ചർച്ച തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിന് മുന്നിൽ യു ഡി എഫിന് മുന്നിൽ ഒരു കീറാമുട്ടിയായി തുടരുന്നത് ഇന്ന് നടത്തിയ ചർച്ചയിലും തീരുമാനമായിട്ടില്ല പി ജെ ജോസഫ് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നതിനാൽ മറ്റു നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയത് ചർച്ചകൾ നടത്തിയത് തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഇനി പി ജെ ജോസഫുമായി നേരിട്ടായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചർച്ച അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരും പക്ഷേ ഫോൺ മുഖാന്തരവും മറ്റും അദ്ദേഹവുമായി നേരിട്ട് ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസ് ഇതിനോടകം തയ്യാറായിട്ടുണ്ട് പക്ഷേ മൂവാറ്റുപുഴ വേണമെന്നുള്ള ഒരു നിലപാടിൽ കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ഉറച്ചു നിൽക്കുകയാണ് അത് വിട്ടുകൊടുക്കാനാകില്ല എന്ന സ്റ്റാൻഡിലാണ് നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിൻ്റെ പക്കലുള്ള ഏറ്റുമാനൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് ഇത്തരത്തിൽ ഏറ്റുമാനൂരും മൂവാറ്റുപുഴയും ഇപ്പോൾ ഒരു കീറാമുട്ടിയായി അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് കാരണമായി തുടരുകയാണ് ഏത് രീതിയിലുള്ള ഒരു ഫോർമുല മുന്നോട്ട് വരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം നേരത്തെ ജോസഫ് പക്ഷം സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് മൂവാറ്റുപുഴ ലഭിക്കുകയാണെങ്കിൽ 10 സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാം ഒപ്പം കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും വേണ്ടി വന്നാൽ പേരാമ്പ്രയും വിട്ടുകൊടുക്കാമെന്നൊരു ഫോർമുല കോൺഗ്രസ് നേതൃത്വത്തോട് ജോസഫ് പക്ഷം മുന്നോട്ട് വെച്ചെങ്കിലും മൂവാറ്റുപുഴ വിട്ടുകൊടുക്കുക എന്ന കാര്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ചയേ വേണ്ട എന്നൊരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതായിരുന്നാലും ഈ വിഷയത്തിൽ തട്ടി ചർച്ചകൾ വീണ്ടും വഴിമുട്ടിയിരിക്കുകയാണ് ഇനിയും ചർച്ചകൾ തുടരും ആശാവഹമായി പുരോഗമിക്കുന്നു രണ്ട് ദിവസത്തിനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പും പേരാമ്പ്രയും പട്ടാമ്പിയും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കൂത്തുപറമ്പ് നൽകാമെന്ന ഉറപ്പ് കോൺഗ്രസ് നൽകുകയും ചെയ്തു പേരാമ്പ്ര കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിന് കയ്യിലിരിക്കുന്ന സീറ്റാണ് ഒപ്പം പട്ടാമ്പി കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റാണ് ഇക്കാര്യത്തിലും തീരുമാനം വരേണ്ടതുണ്ട് RSP സംബന്ധിച്ചിടത്തോളം കയ്പമംഗലത്തിന് പകരം അമ്പലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത് ജോസഫ് വിഭാഗവുമായുള്ള കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ചയിൽ ഇന്നും തീരുമാനമായില്ല Number 1 election channel 24